നമസ്കാരം. ഞാൻ ഈ വാർത്തകളൊക്കെ ചെയ്യുന്ന സമയത്ത് എന്റെ കയ്യിൽ ചിലപ്പോൾ ഒരു പേന കാണാം, ചിലപ്പോൾ ഒരു കണ്ണടയായിരിക്കും. എന്റെ ഈ ഇടതുഭാഗത്തും ഇപ്പോൾ ധാരാളം പേനകൾ ഒരു പെൻ ബൗളിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലേറെ പേനകൾ എന്റെ കയ്യിലുണ്ട്. പേനകൾ എനിക്ക് ക്രൈസ് ആണ്. ഞാൻ ശേഖരിച്ച് വയ്ക്കാറൊന്നുമില്ല, പേനകൾ കിട്ടുന്നത് വാങ്ങും. പ്രത്യേകിച്ചും ഭക്ഷ്യപേനകൾ, ഫൗണ്ടൻ പേനകളൊക്കെ സൂക്ഷിച്ചു വെക്കാറുണ്ട്. അത് ഒരു മാധ്യമ പ്രവർത്തകനായതുകൊണ്ട്, പേനയുടെ ഉപയോഗമുള്ളതുകൊണ്ട് ഞാനത് ചെയ്യുന്നതാണ് ആത്യന്തികമായി. പിന്നെ പേനകളോടുള്ള ഇഷ്ടം, എന്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഒക്കെ ഞാൻ പുതിയ പേനകൾ ഓർഡർ ചെയ്യുമ്പോൾ ചോദിക്കാറുണ്ട്, ഇത്രയധികം പേനകൾ ഇല്ലേ, ഇനിയും എന്തിനാണ് എന്ന് ചോദിക്കാറുണ്ട്. അത് ഒരു രസം. എന്നാൽ ഒരു സൈനിക ഉദ്യോഗസ്ഥന്റെ ആയുധം പേനയാണ്. നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അല്ലെ? സൈനിക ഉദ്യോഗസ്ഥന്റെ ആയുധം തോക്കോ ബോംബോ ഒക്കെയാണ്. അദ്ദേഹം രാജ്യത്തിനായി പോരാടുന്ന, രാജ്യത്തിനായി ജീവനും ഒക്കെ ബലിയർപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധമായി രാജ്യത്തിന് വേണ്ടി പോരാടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തിനാണ് പേനകൾ? ഒരു പേന പോലെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും എഴുതണമെങ്കിൽ ഒരു പേന പോലെ എന്നൊക്കെ ചോദിക്കാം. പക്ഷേ പേനകളുടെ ഒരു വലിയ ശേഖരവുമായി ഒരു സൈനിക ഉദ്യോഗസ്ഥൻ. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. അദ്ദേഹം ആരാണ്, എന്താണ്, അദ്ദേഹത്തിന്റെ പേനകളുടെ സവിശേഷതകൾ എന്താണ്, അദ്ദേഹത്തിന്റെ കയ്യിലുള്ള പേനകൾ എത്രയാണ് എന്നൊക്കെ നമ്മുടെ ഒരു സുഹൃത്ത് അതിന്റെ വിശദ വിവരങ്ങൾ എഴുതി അയച്ചു തന്നിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം. വൈവിധ്യമാർന്ന പേനകളുമായി പട്ടാള ഓഫീസർ ഐസ്വാളിലാണ്. മിസോറാമിന്റെ അതിർത്തി സംരക്ഷകരായ അസാം റൈഫിൾസിന്റെ ചുമതലക്കാരൻ സുബ്രഹ്മണ്യം വിനോദ് എന്ന 48-കാരനായ സൈനിക ഉദ്യോഗസ്ഥനാണ് ഇത്രയധികം പേനകൾ ശേഖരിച്ച് വച്ചിരിക്കുന്നത്. അച്ഛൻ ഫൗണ്ടൻ പെന്നാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നെ അച്ഛന് നല്ലൊരു നല്ല കൈയെഴുത്തായിരുന്നു, നല്ല വൃത്തിയുള്ള കൈയക്ഷരമായിരുന്നു. അപ്പോൾ ഇപ്പോഴും അതൊരു പ്രോത്സാഹനമായിരുന്നു. പിന്നെ അച്ഛൻ തന്നെ ചെറുപ്പത്തിൽ ഒന്ന് രണ്ട് ഫൗണ്ടൻ പെന്നൊക്കെ വാങ്ങി തന്നിരുന്നു. പിന്നെ നമ്മളും അതുതന്നെ ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ കൈയക്ഷരം നന്നാക്കണം, അതുപോലെ അച്ഛൻ്റെ വഴി അത്രയും നല്ല കൈയക്ഷരം വരണം എന്നൊക്കെ തോന്നിയിട്ട് അങ്ങനെ മെല്ലെ മെല്ലെ ഫൗണ്ടൻ പെൻ തന്നെ ഉപയോഗിച്ച് തുടങ്ങി, ശീലിക്കാൻ തുടങ്ങി. പിന്നെ നോക്കുമ്പോൾ അതൊരു കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അതൊരു പലതരം ഫൗണ്ടൈൻ പെന്നും ഉണ്ട്, അതിലൊരു ഹരം തലത്താൻ വരുന്നു തുടങ്ങി. അതൊരു ഇൻബോൺ ആയിട്ടുള്ളൊരു ഇതെന്ന് പറയാം, എന്താ പറയുക, ഒരു പ്രോത്സാഹനം എന്ന് പറയാം. ഈവൻ സിയാച്ചനിൽ പോയപ്പോഴും കൂടെ അവിടെയും ഫൗണ്ടൈൻ പെന്നും കൊണ്ട് തന്നെയാണ് കൈ എഴുതിയിരുന്നത്. എല്ലാ സ്ഥലത്തും ഫൗണ്ടൈൻ പെൻ തന്നെ ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടുള്ളൂ, എവിടെ പോകും, വിഷമം പിടിച്ച സ്ഥലത്താണെങ്കിലും. നാട്ടിലൊരു ഡോക്ടർ ശ്രീകുമാറുണ്ട്, അവർ ഈ മഷിയുടെ ഒരു വലിയ എക്സ്പേർട്ടാണ്. അവർ നല്ല പലതരം മഷികളും വളരെ ഹൈ ക്വാളിറ്റി മഷികളും ഉണ്ടാക്കുന്നുണ്ട്. അവരുടെ നിന്ന് വാങ്ങിയ മഷി, ഞാൻ മഷി സ്വന്തമായിട്ട് ഉണ്ടാക്കി. വായിക്കണം എന്ന ബോധത്തോടെ നമ്മൾ എഴുതുകയാണെങ്കിൽ അത് എല്ലാവർക്കും മെല്ലെ ഈ കൈയക്ഷരം നന്നാക്കിയെടുക്കാവുന്നതാണ്. ചിലപ്പോൾ കുറച്ച് മഷികളൊക്കെ കൂട്ടിക്കലർത്തിയിട്ടും പുതിയ കളറൊക്കെ ഉണ്ടാക്കിയിട്ടും ഉപയോഗിക്കാറുണ്ട്. ഈ മഷിപ്പേന കൊണ്ട് എഴുതിയ കൈയക്ഷരം വളരെ നന്നാവും. കാരണം നമ്മൾ ഈ ബോൾ പോയിന്റ് പെൻ എഴുതുമ്പോൾ അത് വേഗം ഈ പേപ്പറിൽ വഴുക്കുന്ന മാതിരിയാണ് എഴുതുന്നത്. അതുകൊണ്ട് നമ്മളുടെ കൈയക്ഷരത്തിന് ആ ഒരു കൺട്രോൾ ഇല്ല. മഷി കൊണ്ട് എഴുതുമ്പോൾ ആ പെന്നും പേപ്പറുമായിട്ട് ഒരു ചെറിയ എമൗണ്ട് ഒരു ഫ്രിക്ഷൻ ഉണ്ട്. അതിനാൽ കൈയക്ഷരം നമ്മുടെ കൺട്രോളിൽ എഴുതാൻ വളരെ ഹെൽപ്പാണ്, ഫലപ്രദമാണ്. തോക്കിനെ നെഞ്ചോട് ചേർക്കും പോലെ പേനകളെയും അദ്ദേഹം നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു. ലോകത്തിലെ 100 രാജ്യങ്ങളിലെ 1000 വൈവിധ്യമാർന്ന ഫൗണ്ടൻ പേനകൾ അദ്ദേഹത്തിന്റെ ശേഖരത്തിലുണ്ട്. അത് ആരെയും അത്ഭുതപ്പെടുത്തും. കാർഗിൽ യുദ്ധവീരനായ മലയാളി ഈ ബ്രിഗേഡിയറുടെ ശേഖരത്തിൽ ലോകത്തെ ഏറ്റവും വില കൂടിയ മോൺബ്ലാൻ പേന മുതൽ മഹാത്മജി സ്ഥിരമായി ഉപയോഗിച്ചിരുന്ന രാജമുദ്രയിലെ രത്നം സൺസ് ഫൗണ്ടൻ പേന വരെയുണ്ട്. മലയാളിയാണ്, നമുക്ക് അഭിമാനിക്കാം. പാലക്കാട് സ്വദേശിയായ മേജർ സുബ്രഹ്മണ്യത്തിന്റെ മകനായ വിനോദ് പട്ടാള ഉദ്യോഗസ്ഥനായ പിതാവിനോടൊപ്പം പട്ടാള ക്യാമ്പുകളിൽ ജീവിച്ചപ്പോൾ എപ്പോഴോ തോന്നിയ ഒരു അഭിനിവേശമാണ് അദ്ദേഹത്തിന് ഈ പേനകൾ ശേഖരിച്ചു വെക്കാൻ ഉള്ള ഒരു ഔത്സുക്യത്തിലേക്ക് എത്തിപ്പെട്ടത്, ആഗ്രഹത്തിലേക്ക് എത്തിപ്പെട്ടത്. പട്ടാളത്തിലെ ഉയർന്ന ഉത്തരവാദിത്വവും പേനകളോടുള്ള പ്രണയവും ശ്രീ വിനോദിന് രണ്ടും രണ്ടല്ല. തന്റെ പ്രേരണയാൽ മാത്രം പട്ടാള ഓഫീസർമാർ ഇപ്പോൾ മഷിപ്പേനകൾ മാത്രം ഉപയോഗിച്ചു തുടങ്ങി എന്നും വിനോദ് പറയുന്നു. അതുപോലെ തന്നെ ബ്രിഗേഡിയർ വിനോദ് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലെ ഫൗണ്ടൻ പേന ഉപയോഗിക്കുന്നവരുടെ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹം അതിലും അംഗമാണ്. അത്തരം വാട്സാപ്പ് കൂട്ടായ്മയിലെ സജീവ സാന്നിധ്യമാണ് ഇദ്ദേഹം. ഇതിനായി ഇതിനകം സ്വന്തമായി നിരവധി പേനകൾ അദ്ദേഹം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ശേഖരിച്ചു വയ്ക്കുക മാത്രമല്ല, സ്വന്തമായി പേനകൾ ഡിസൈൻ ചെയ്യുകയും സ്വന്തമായി അത് നിർമ്മിക്കാനുള്ള ആ ഒരു കാര്യങ്ങളിലേക്കൊക്കെ കടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഫൗണ്ടൻ പേനയുടെ കൂടുതൽ ഉപഭോക്താക്കൾ കോടതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് എന്നാണ് ശ്രീ വിനോദിന്റെ നിരീക്ഷണം. പേനകളുടെ വില നിശ്ചയിക്കുന്നത് അതിന്റെ നിബുകളുടെ ഗുണനിലവാരമാണ്. വില കൂടിയ നിബുകൾ 14-18 ക്യാരറ്റ് സ്വർണമാണെന്ന് പറയുന്നു വിനോദ്. സ്വർണത്തിലും പ്ലാറ്റിനത്തിലും അതുപോലെ തന്നെ വെള്ളിയിലും ഒക്കെ തീർത്ത നിബുകളുള്ള പേനകളുണ്ട്, അതൊക്കെ ശ്രീ വിനോദിന്റെ കയ്യിലുണ്ട്. ഏറ്റവും കലാപരമായി പേന നിർമ്മിക്കുന്നവർ ജപ്പാൻകാരാണ് എന്നാണ് ശ്രീ വിനോദിന്റെ നിരീക്ഷണം.
അതുപോലെ എഴുതാനും സുഖം ജപ്പാൻ പേനകളാണ്. ഇവയോട് കിടപിടിക്കുന്ന പേനകൾ ഇപ്പോൾ ഇന്ത്യയിൽ നമ്മുടെ നാട്ടിലും നിർമ്മിച്ചു വരുന്നുണ്ട് എന്ന് ശ്രീ വിനോദ് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യൻ റൂറൽ പേനകൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. അച്ചടിയോട് കിടപിടിക്കുന്ന കൈയക്ഷരത്തിന് ഉടമ കൂടിയാണ് ഈ പട്ടാള ഓഫീസർ. പേന കൈവശം വയ്ക്കുക മാത്രമല്ല മനോഹരമായി അതുകൊണ്ട് എഴുതാനും അദ്ദേഹത്തിന് കഴിയുന്നു. മനോഹരമായി അച്ചടി അച്ചടിച്ചതുപോലെ എഴുതാനും ശ്രീ വിനോദിന് കഴിയുന്നു എന്നത് അഭിമാനകരം തന്നെ. കൈയെഴുത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന വിനോദ് പറയുന്നത് കൈയക്ഷരങ്ങൾ ഓരോ വ്യക്തിയുടെയും വ്യക്തിത്വമാണെന്നാണ്. നമ്മളും കേട്ടിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ. പേനകളെ പ്രണയിക്കുന്നത് പോലെ തന്നെ അക്ഷര വടിവുകളെയും ഒക്കെ ആരാധിക്കുകയും പ്രണയിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തി കൂടിയാണ് ശ്രീ വിനോദ്. ഇതൊരു മനസ്സിന്റെ ഒരു പ്രത്യേകതയാണ്. അതായത് ഇത്തരം കഠിനമേറിയ ജോലികൾ, രാജ്യത്തിന് വേണ്ടി ഇത്രയും കഠിനമേറിയ ജോലികൾ ചെയ്യുമ്പോഴും വളരെ കാര്യമായി ഇത്തരം വിനോദങ്ങൾ അല്ലെങ്കിൽ ഇത്തരം കളക്ഷനുകൾ ശേഖരങ്ങളിൽ ഏർപ്പെടുക എന്നത് എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല. വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഒട്ടേറെ പേനകൾ, ആയിരത്തിലധികം പേനകൾ അദ്ദേഹത്തിന്റെ കളക്ഷനിലുണ്ട്. അദ്ദേഹം അതൊക്കെ നമ്മളെ ആ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. വളരെ നല്ല രീതിയിലുള്ള ഒരു കളക്ഷനാണ്. അദ്ദേഹത്തിന്റെ ശേഖരങ്ങൾ ഇനിയും തുടരുകയാണ്. വിവിധ രാജ്യങ്ങളിൽ, ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള പേനകളുടെ അന്വേഷണത്തിനായി ശ്രീ വിനോദ് എന്ന സൈനിക ഉദ്യോഗസ്ഥൻ അദ്ദേഹം മനസ്സുകൊണ്ട് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവൻ പേനകൾ തേടിയുള്ള യാത്രയാണ് അദ്ദേഹത്തിന്റെ മനസ്സുകൾ. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും അദ്ദേഹത്തിന്റെ വേണ്ടപ്പെട്ടവരും ഒക്കെ ആയിരിക്കാം അദ്ദേഹത്തിന് പേനകൾ നൽകുന്നത്. വില കൊടുത്ത് വാങ്ങുന്നവയുണ്ടായിരിക്കാം. എന്തായാലും താങ്കളുടെ ഈ പേനശേഖരം നിറയട്ടെ, നിറഞ്ഞു കവിയട്ടെ. എണ്ണിയാൽ തീരാത്തത്രയും പേനകൾ, ആ തൂലികകൾ താങ്കൾക്ക് ശേഖരിക്കാൻ കഴിയട്ടെ. താങ്കളുടെ മനസ്സിൽ ഒരു കലാകാരനുണ്ട്, താങ്കളുടെ മനസ്സിൽ ഒരു എഴുത്തുകാരനുണ്ട്, താങ്കളുടെ മനസ്സിൽ ഒരു സഹൃദയനുണ്ട്. അതുകൊണ്ടാണ് താങ്കൾക്ക് ഇത് കഴിയുന്നത് എന്നാണ് ശ്രീ വിനോദിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ശ്രീ വിനോദിന് ഈ സൈനിക ഉദ്യോഗസ്ഥ പദവിക്കിടയിലും ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ട് വളരെ രസകരമായി തന്നെ, വളരെ സന്തോഷകരമായി തന്നെ കാര്യങ്ങൾ, ഈ പേന ശേഖരമൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന അങ്ങേക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. രാജ്യത്തിനായി ജീവൻ കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സൈനികന്റെ മനസ്സിന്റെ ആ ഒരു പ്രത്യേകതയാണ് നമ്മൾ ഈ ഒരു കാര്യത്തിലൂടെ, ശ്രീ വിനോദിന്റെ ഈ ജീവിത വൃത്തിയിലൂടെ നമ്മൾ കാണുന്നത്. ഇനിയും താങ്കൾക്ക് പേനകൾ ധാരാളം കിട്ടട്ടെ. ഞങ്ങൾക്ക് പ്രത്യേകതകളുള്ള പേനകൾ കിട്ടുകയാണെങ്കിൽ തീർച്ചയായും താങ്കളെ ഞങ്ങൾ അറിയിക്കാം. താങ്കൾ ഐസ് ഫോളിൽ നിന്ന് നാട്ടിൽ വരുമ്പോൾ, പാലക്കാട് വരുമ്പോൾ തീർച്ചയായും അത് കൊണ്ടിത്തരാം. തീർച്ചയായും താങ്കളുടെ വീട്ടിലത് എത്തിക്കാം, അയച്ചു തരാം എന്നുള്ള ഒരു വാഗ്ദാനം കൂടി ഞങ്ങൾ നൽകുകയാണ്. കാരണം ഞങ്ങളുമൊക്കെ പേനകളെയും മഷിപ്പേനകളെയും ഒക്കെ സ്നേഹിക്കുന്നവരാണ് എന്നുള്ള കാര്യമാണ് ഇതിനോട് ചേർത്ത് വെക്കാനുള്ളത്. ശ്രീ വിനോദിന് എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും ടീം തത്വമയി നേരുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.